ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓണമൊക്കെ ആഘോഷിച്ച് തളർന്നിരിക്കുകയായിരിക്കും എല്ലാവരും. അപ്പോൾ ഈ വ്ലോഗ് കണ്ടോക്കൂട്ടാ. ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് 15th നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് എടുത്ത വ്ലോഗാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ വ്ലോഗിൽ ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി കിടപ്പുണ്ട്. എല്ലാവരും ഈ വ്ലോഗ് മുഴുവനായിട്ട് കാണണേ, നിങ്ങൾക്കൊരു ഉഗ്രൻ റെസിപ്പി കിട്ടും. അപ്പൂസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ പിന്നെ വ്ലോഗിലേക്ക് കടക്കാം. രാവിലെ തന്നെ ഞാൻ മാസിയോട് പുറത്തുനിന്ന് സീതാപ്പഴമൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മുറ്റത്തെ സീതാപ്പഴത്തിൽ നിറയെ പഴങ്ങൾ പിടിച്ച് കിടപ്പുണ്ട്. അത് കാക്കകളും അണ്ണാനൊക്കെ വന്നിട്ടിങ്ങനെ കൊത്താറാണ്. അപ്പോൾ ഞാൻ മോനോട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ സീതാപ്പഴം പഴുപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു നമ്മുടെ അരിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഇത് വെച്ച് അതിന് മുകളിലൊരു ചാക്കൊക്കെ വിരിച്ച് പിറ്റേത്തെ ദിവസം ആകുമ്പോൾ തന്നെ ഈ മൂത്ത് കിടക്കുന്ന പഴങ്ങൾ പെട്ടെന്ന് പഴുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്വാതന്ത്ര്യദിനമാണല്ലോ, അപ്പോൾ ഏതായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇന്ന് ബ്രെഡും ചീസും വെച്ചിട്ടൊരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവർക്കും കൊടുത്തത്. കാരണം ഉച്ചക്കേക്ക് ലഞ്ചിന് നല്ലൊരു കിടിലൻ ബിരിയാണി ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കുട്ടികൾക്കൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്. ടോപ്പിക്കായിട്ട് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഓരോ ഡ്രോയിങ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് വരക്കുന്ന ആൾക്കാർക്ക് സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കാര്യമായിട്ട് ഇരുന്ന് വരക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ലഞ്ചിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് പെരി പെരി ചിക്കൻ്റെ റെസിപ്പി വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഞാനൊരു ഹാഫ് ചിക്കൻ തന്നെ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്കുള്ള മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചത്. ഇതിനായിട്ട് മസാല തയ്യാറാക്കുന്നത് 2-3 വറ്റൽമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ നന്നായി തിളച്ച വെള്ളത്തിൽ 1-5 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് എടുക്കുന്ന മുളകാണ്. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർത്തു, മല്ലിയില ചേർത്തു, ഒലീവ് ഓയിൽ ചേർത്തു, വിനീഗർ ചേർത്തു കേട്ടോ. ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുത്തതിലേക്കാണ് മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി ഒലീവ് ഓയിൽ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ മസാലക്കൂട്ട് റെഡിയാക്കിയത്. ഇങ്ങനെ ചെയ്ത് വെച്ച കൂട്ട് നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഇത് നമ്മൾ ഞാനിതിപ്പോൾ കാലത്തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് തൊട്ട് വിറകെ തന്നെ ഞാൻ പോയിട്ട് ഇത് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഉച്ചത്തേക്ക് ലഞ്ചിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ടതാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ചിക്കൻ എടുത്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 1 ചിക്കൻ മതിയാവും കേട്ടോ. 1 ചിക്കൻ രാത്രിയത്തെ കൂടിയാണ്. അപ്പം പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ രാത്രി വേറെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല, അതങ്ങ് നീട്ടി വെക്കാറാണ് പതിവ്. ഇത് നമ്മുടെ സാധാരണ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മസാലയാണ്. 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഞാൻ ഇത്രയും അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ധാരാളം സവാള എടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സവാള നേർമയായിട്ട് അരിഞ്ഞു വെക്കാനുണ്ട്. അപ്പോൾ അതിന് ഇടയിൽ നമ്മുടെ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് നമുക്കൊന്ന് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് വിസിലിടാതെയാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസിലിട്ടിട്ടും വേവിക്കാം കേട്ടോ. വിസിലിട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ ഒരു വിസിൽ വരുമ്പം തന്നെ ഇത് മാറ്റി വെക്കുന്നതാണ് നല്ലത്. അല്ലാത്തപ്പോൾ നമ്മളൊരു 1/2 മണിക്കൂറോളം ഇത് വേവിക്കേണ്ടി വരും കേട്ടോ. ഞാൻ സാധാരണ ബിരിയാണി വെക്കുന്ന അരി ബിരിയാണി അരിയായിട്ട് അഷറഫ് റൈസാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഞങ്ങളുടെ നാട്ടിൽ ജീരകശാല റൈസൊക്കെ വാങ്ങിക്കുന്നത് പോലെ ഞങ്ങളുടെ നാട്ടിൽ ഇതാണ് നല്ല ക്വാളിറ്റിയുള്ള റൈസ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ ഈ ഫ്ലേവർ. അപ്പോൾ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേർമയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ ഗീ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർത്തിട്ട് വറുത്തെടുക്കുമ്പോൾ ഇതിന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും, അങ്ങനെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് സവാള അവിടെ നിന്ന് ഫ്രൈ ആകുന്നതിൻ്റെ ഇടയിൽ ഞാൻ അരിയൊക്കെ കഴുകി അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അരി നമ്മൾ വറുത്തിട്ടാണ് ബിരിയാണിക്കുള്ള ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് വെള്ളം വാർത്ത് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് അരിപ്പയിലേക്ക് ഇട്ടിട്ട് വെക്കുന്നത്, നേരത്തെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടെ സവാള കരിഞ്ഞു പോകാതെ നോക്കണം. നമ്മൾ കണ്ണ് തെറ്റിയാൽ കരിഞ്ഞു പോകുന്ന സാധനമാണ് സവാള. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം. അങ്ങനെ ഇതാ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതാ ഇതേപോലത്തെ നിറാവുമ്പോൾ നമ്മളിത് കോരിയെടുത്ത് വെക്കണം. ഇതിന്ന് 1 സെക്കൻഡ് അങ്ങോട്ടായാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു നിറാവുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് എടുത്ത് വെക്കുന്നതാണ് തുടക്കക്കാർക്ക് നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറുവാപ്പട്ട, പിന്നെ 2 ബേ ലീഫ്, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ നേരത്തെ കഴുകി അരിച്ച് വെച്ചിരിക്കുന്ന, എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരി വറുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ 2 ഭാഗവും നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമുക്കിത് വേവും വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അരി വറുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ചിക്കൻ വെന്തതായിട്ട് തോന്നി. അപ്പോൾ ഞാനതെടുത്ത് മാറ്റി വെക്കുകയാണ്. ചിക്കൻ വറുത്തെടുത്ത പാത്രത്തിലേക്ക് 2-3 തക്കാളിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി അവിടെ നിന്ന് നന്നായിട്ട് വെന്ത് വരുന്ന നേരം കൊണ്ട് നമ്മൾ അരിയിലേക്ക് വേണ്ട തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എത്ര അരിയാണ് എടുക്കുന്നത് അതിൻ്റെ, നമ്മൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ അല്ലെങ്കിൽ 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ടത്. അങ്ങനെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ബിരിയാണി അവിടെ നിന്ന് തിളക്കുന്നുണ്ട്, അവിടെ കിടന്ന് തിളക്കുന്നുണ്ട്. തക്കാളി വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കുകയും തക്കാളി നന്നായി വെന്ത് കിട്ടുകയും ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തക്കാളിയും മസാലയൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങുമ്പോൾ, കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് നെയ്യൊക്കെ ചേർത്ത് വറുത്തെടുത്തതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിലിനി പ്രത്യേകിച്ചിട്ട് ഗീയോ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ മസാല നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയായി മാറിയിട്ടുണ്ട്. ചോറ് വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ചോറിന് മുകളിലേക്ക് അല്ലെങ്കിൽ ചോറിൻ്റെ മധ്യഭാഗത്തേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം കുസ്ക റൈസിൻ്റെ ഒരു മോഡലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ റൈസ് കളറൊക്കെ മാറുന്നതെന്ന് നോക്ക് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ മസാല ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചോറിലേക്ക് നമ്മൾ ഈ ചിക്കൻ കൂടി ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ 1-20 മിനിറ്റോളം ചെറിയ തീയിൽ നമ്മളിത് ദം ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ. ചിക്കന് നമുക്ക് ചോറൊക്കെ പൊതിഞ്ഞ് എന്താ ഒളിപ്പിച്ചിട്ട് വേവിക്കാനും വേവിച്ചാലും മതിയാവും കേട്ടോ. അപ്പോഴും നല്ലൊരു ഫ്ലേവറാണ് ഈ ചോറിന് കിട്ടുക. അപ്പോൾ ഇത് 1-20 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് കൂട്ടുകറിയായിട്ട് നമ്മുടെ സാധാരണ കക്കിരിയും തൈരുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ കൈത്താങ്ങായിട്ട് നമ്മുടെ അപ്പു വന്ന് പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കിടിലൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു.
രാത്രി ആയപ്പോഴാണ് ഞാൻ ഡ്രോയിങ് കോമ്പറ്റീഷൻ്റെ സമ്മാനമൊക്കെ നൽകിയത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് മറുവാനായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അവനാണ് പറഞ്ഞ ടൈമിന് സബ്മിറ്റ് ചെയ്തത്. ജാസ്മിൻ നന്നായിട്ട് വരച്ചെങ്കിൽ കൂടി അശോക ചക്രത്തിൻ്റെ സ്പോക്സിന് നമ്പേഴ്സ് 24 അവൾക്ക് അറിയാമായിരുന്നു. എങ്കിൽ കൂടിയും ചിത്രത്തിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അവളത് കുറേ അധികം ആക്കി വരച്ചു. അപ്പം ഞാൻ അവൾക്ക് സെക്കൻഡാണ് കൊടുത്തത്. അപ്പം സെക്കൻഡ് പ്രൈസ് കിട്ടിയതിൻ്റെ മൂഡ് ഓഫിലാണ് ജാസ്മിൻ. അപ്പോ മർവാനും നല്ല ഹാപ്പിയായിരിക്കും. ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്റെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. തുടർന്ന് നിങ്ങളുടെ ഒക്കെ സഹകരണം എനിക്ക് ആവശ്യമാണ്. എല്ലാവരും എനിക്ക് കമന്റ് ചെയ്യണേ. പങ്കെടുക്കാത്തോണ്ട് മാസി തോറ്റിരിക്കുകയാണ്.